34-ാമത് കോട്ടയം ജില്ലാ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാലായിൽ തിരിതെളിഞ്ഞു. സെന്റ് തോമസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പാലായിക്കും സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തനിക്കും ഇത് അഭിമാനകരമായ മുഹൂർത്തമാണെന്ന് ജോസ് കെ മാണി MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലാണ്. വിദ്യാഭ്യാസം എന്നത് ക്ലാസ് റൂമിൽ മാത്രമല്ല, കലയിലും കായികത്തിലും അത് പൂർണ്ണമായും കഴിവുകൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് പൂർണ്ണ മനുഷ്യനാകുന്നത്. അത് ഏറ്റവും വിജയകരമായി നടപ്പാക്കുന്നത് കേരളത്തിലാണ്. കലയും കായികവുമാണ് ഏതൊരു സമൂഹത്തെയും ജനതയെയും ഒന്നിപ്പിക്കാൻ കഴിയുന്നത്. അതിന് ജാതിയോ മതമോ ഭാഷയോ ഇല്ല. അതുകൊണ്ടാണ് എല്ലാ രാജ്യവും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ക്ലാസ് റൂമിലുള്ള പഠനം മാത്രമല്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അത് നമ്മൾ കാണാപ്പാഠം പഠിച്ച് മുന്നേറുക മാത്രമല്ല, കലയിലും കായികത്തിലും അത് പൂർണ്ണമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ആ കഴിവുകൾ ഒക്കെ അതിനുള്ള അവബോധം കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണ മനുഷ്യനാകുകയും അത് അതിൻ്റെ പഠനം പൂർത്തിയാകുകയും ചെയ്യുന്നത്. കുട്ടികൾ കൃഷി ചെയ്ത് വിളയിച്ച ഉൽപ്പന്നങ്ങൾ നൽകിയാണ് കുട്ടികൾ ഉദ്ഘാടന സദസ്സിലെത്തിയവരെ സ്വീകരിച്ചത്. കാർഷിക രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിക്കുന്നതായി അധ്യക്ഷ പ്രസംഗം നടത്തിയ മാണി സി കാപ്പൻ MLA പറഞ്ഞു. പാലായ്ക്ക് ലഭിച്ച ഭാഗ്യ ദിവസമായി ഈ ദിവസത്തെ കരുതുന്നുവെന്ന് MLA അറിയിച്ചു. കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കാൻ പാലായ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യ ദിവസമായി ഞാൻ കണക്കൂട്ടുകയാണ്. ഞങ്ങള് സ്വീകരിച്ച കൂട്ടത്തിൽ കുട്ടികൾ കൃഷി ചെയ്ത പച്ചക്കറിയുടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരികയുണ്ടായി. പ്രത്യേകം നന്ദി പറയുന്നു. ഓരോ കലാമേളകൾ നടക്കുമ്പോഴും അതിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കുട്ടികൾ ഈ രംഗത്തേക്ക് വരാറുണ്ട്. ഈ കലാമേള, കഴിഞ്ഞ കലാമേളയിൽ സംസ്ഥാന കലോത്സവത്തിൽ കോട്ടയം ജില്ല 7-ാം സ്ഥാനത്താണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കൊല്ലത്ത് നടക്കുന്ന 34-ാമത് സംസ്ഥാന കലോത്സവത്തിൽ കോട്ടയം ജില്ല ഒരു 3-ാം സ്ഥാനത്തേക്കെങ്കിലും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചടങ്ങിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ ബിനോ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി, കൌൺസിലർമാരായ ബിജി ജോജോ, സാവിയോ കാവുകാട്ട്, പ്രിൻസ് VC, ലിസി ജോസഫ്, സുബിൻ പോൾ, ജയശങ്കർ KB തുടങ്ങിയവർ പ്രസംഗിച്ചു. 23 വേദികളിലായാണ് മത്സരങ്ങൾ. 13 ഉപജില്ലകളിൽ നിന്ന് 9,000 പ്രതിഭകളാണ് ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ.